നമസ്കാരം കോവളത്ത് സ്വീഡിഷ് പൗരനോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്ന് ഗ്രേഡ് എസ് ഐ ടി കെ ഷാജി തനിക്കെതിരെ നടപടി തെറ്റിദ്ധാരണ മൂലമാണ് സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഷാജി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുഖേനയാണ് പരാതി നൽകിയത് മദ്യം കളയാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തതെന്നും ഷാജി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷാജി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയത് പുതുവർഷത്താലേ എന്ന തീരത്ത് മദ്യം കൊണ്ടുപോകരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു അതുപ്രകാരമുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ചെയ്തതെന്ന് പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചാണ് ജോലി ചെയ്തത് സർവീസിൽ നിന്ന് വിരമിക്കാൻ അഞ്ചു മാസം മാത്രമാണ് ബാക്കിയുള്ളതെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് വിദേശിയോട് മോശമായി സംസാരിക്കുകയോ മദ്യം കളയാൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നും ഇരട്ടക്കൊല കേസിലെ പ്രതികൾക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അന്വേഷണം പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥനാണ് താനെന്നും പരാതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് തനിക്കെതിരായ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ട് കോവളത്ത് റൂം ബുക്ക് ചെയ്തിരുന്നവർ ബില്ലുൾപ്പെടെ മദ്യവുമായി വന്നപ്പോൾ കടത്തിവിട്ടിരുന്നുവെന്നും ഷാജി പരാതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തു അതേസമയം വിദേശ പൗരനെ അവഹേളിച്ച സംഭവത്തിൽ മൂന്ന് പോലീസുകാർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു പ്രിൻസിപ്പൽ എസ് ഐ അനീഷ് സി പി ഒമാരായ സജിത് മനീഷ് എന്നിവർക്കെതിരെയാണ് അന്വേഷണം ബവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് വിദേശി വാങ്ങി വന്ന മദ്യം പോലീസ് റോഡിൽ ഒഴിപ്പിച്ചതിൽ ഗ്രേഡ് എസ് ഐയെ സസ്പെൻഡ് ചെയ്തിരുന്നു നാലു വർഷമായി കോവളത്ത് താമസിച്ച് ഹോം സ്റ്റേ നടത്തുന്ന ഡച്ച് പൗരൻ സ്റ്റിക് സ്റ്റീവൻ ആസ്ബെർഗിനെയാണ് കോവളം പോലീസ് തടഞ്ഞത് വെള്ളാറിലെ ബെബ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ മൂന്ന് കുപ്പി മദ്യവുമായി താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്ന സ്റ്റീവനെ വാഹന പരിശോധന നടത്തുന്ന പോലീസ് സംഘം തടഞ്ഞു നിർത്തിയ ബില്ല് ആവശ്യപ്പെട്ടു ബില്ലില്ലാതെ മദ്യം കൊണ്ടുപോകാനാകില്ലെന്ന് വ്യക്തമാക്കി റോഡിൽ ഉപേക്ഷിക്കാനും നിർദ്ദേശിച്ചു പിന്നാലെ രണ്ടു കുപ്പി മദ്യം ഒഴുക്കിക്കളഞ്ഞ വിദേശിയുടെ വീഡിയോ സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ പകർത്തി ഇതോടെ മൂന്നാമത്തെ കുപ്പിയിലെ മദ്യം ഒഴിച്ചു കളയേണ്ടതില്ലെന്നും ബില്ലെത്തിച്ചാൽ മതിയെന്നും പോലീസ് നിലപാട് മാറ്റി തുടർന്ന് വിൽപ്പന കേന്ദ്രത്തിലെത്തി ബിൽ വാങ്ങി വന്ന സ്റ്റീവനെ പോലീസ് കടത്തിവിടുകയായിരുന്നു പോലീസ് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും പരിശോധനയുടെ ഭാഗമായിട്ടുള്ള സാധാരണ നടപടി മാത്രമാണ് ഉണ്ടായതെന്നും വെള്ളിയാഴ്ച രാത്രി സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു അതേസമയം ബീച്ചിലേക്ക് മദ്യവുമായി പോകരുതെന്ന നിർദ്ദേശമാണ് എസ് ഐ നടപ്പിലാക്കിയതെന്ന വിശദീകരണവുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തുകയും ചെയ്തു